നമസ്കാരം കെ വി തോമസിനെ കോൺഗ്രസ് പുറത്താക്കിയാൽ സി പി എം അഭയം നൽകുമെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് കെ വി തോമസ് രംഗത്തെത്തി അത് കോടിയേരി ബാലകൃഷ്ണന്റെ മഹത്വമാണ് എന്നും ഞാൻ എന്ത് തീരുമാനമെടുക്കുമെന്ന് പിന്നീട് പറയുമെന്നും കോടിയേരി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമാണ് എന്നും കെ വി തോമസ് പറഞ്ഞു കോൺഗ്രസ്സുകാരനായിരിക്കും കോൺഗ്രസ്സിൽ തന്നെ മരിക്കുകയും ചെയ്യും കോൺഗ്രസ് വികാരവും ജീവിതവുമാണ് എന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ സി പി എമ്മിലേക്ക് പോകില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നും മറുപടി നൽകി കോൺഗ്രസ് തനിക്കെതിരെ സ്വീകരിച്ച നടപടിയെക്കുറിച്ച് കുറിച്ച് ഔദ്യോഗികമായി അറിയുമ്പോൾ പ്രതികരണം അറിയിക്കുമെന്നും കെ വി തോമസ് പറഞ്ഞു കെ വി തോമസിനെ കോൺഗ്രസ് പുറത്താക്കിയാൽ അദ്ദേഹത്തിന് അഭയം നൽകുമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ പറഞ്ഞത് ഓരോരുത്തരെയും സി പി എമ്മുമായി സഹകരിച്ചതിന്റെ പേരിൽ പുറത്താക്കിയാൽ അവർക്ക് സി പി എം അഭയം കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത് കോൺഗ്രസ് അച്ചടക്ക സമിതി ശുപാർശ സംബന്ധിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല തീരുമാനമെടുക്കേണ്ടത് പാർട്ടി അധ്യക്ഷയാണ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരണത്തിന് ഇല്ല പദവികൾ എന്നത് മേശയും കസേരിയുമാണ് അത് മാറ്റി ടൂൾ തന്നാലും കുഴപ്പമില്ല തനിക്ക് ജനങ്ങൾ തന്ന സ്ഥാനം പോലും എടുത്തു മാറ്റിയവരാണ് അവരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അച്ചടക്ക ലംഘനം നടത്തിയ കെ വി തോമസിനെ പാർട്ടി പദവികളിൽ നിന്ന് ഒഴിവാക്കാനാണ് ശുപാർശ ചെയ്തിട്ടുള്ളത് എഐ സി സി അംഗത്വത്തിൽ നിന്നും രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും നീക്കാനാണ് ശുപാർശ അച്ചടക്ക സമിതിയുടെ ശുപാർശ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് കൈമാറും കെ വി തോമസിനെ താക്കീത് ചെയ്യാനും അച്ചടക്ക സമിതി ശുപാർശ ചെയ്തു അതേസമയം നേരിൽ ഹാജരായി വിശദീകരണം നൽകാൻ സാഹചര്യം തരണമെന്ന കെ വി തോമസിന്റെ ആവശ്യവും എ കെ ആന്റണി അധ്യക്ഷനായ അച്ചടക്ക സമിതി തള്ളി അച്ചടക്കം ലംഘിച്ച സുനിൽ ജാക്കറിന് രണ്ടു വർഷം സസ്പെൻഷനും അച്ചടക്ക സമിതി ശുപാർശ ചെയ്തു പാർട്ടി വിലക്ക് ലംഘിച്ച് സി പി എം പാർട്ടി കോൺഗ്രസ് സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തതിനും പിണറായി വിജയനെ പുകഴ്ത്തിയതിനുമെതിരെയാണ് നടപടി വരുന്നത് കെ വി തോമസിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു കെ പി സി സി നൽകിയ കത്തിൽ പറഞ്ഞിരുന്നത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുക്കാൻ ശശി തരൂറിനും കെ വി തോമസിനുമാണ് സി പി എമ്മിൽ നിന്ന് ക്ഷണം ഉണ്ടായത് പി സി സിയുടെ എതിർപ്പും എഐ സി സിയുടെ നിർദ്ദേശവും പരിഗണിച്ച് ശശി തരൂർ സെമിനാറിൽ പങ്കെടുക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ കെ വി തോമസ് സെമിനാറിൽ പങ്കെടുത്തുവെന്ന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് പ്രസംഗിക്കുകൂടി ചെയ്തു ഇതെല്ലാം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു മാത്രമല്ല സിപിഎം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത കെ വി തോമസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച സംസ്ഥാന നേതൃത്വത്തിനെതിരെ കെ വി തോമസും പരസ്യ നിലപാടാണ് എടുത്തിട്ടുള്ളത് പാർട്ടി വിലക്ക് ലംഘിച്ചായിരുന്നു കെ വി തോമസ് സിപിഎമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തത് ഇതോടുകൂടി കെ വി തോമസിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലായി കോൺഗ്രസ് പ്രവർത്തകർ കെ വി തോമസിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് പിന്നീടുണ്ടായത്